അപ്പോൾ സക്രിയ വെൽക്കം. ഏറ്റവും ഒടുവിത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലാൽ ലവ് സ്റ്റോറി തന്നെയാണ്. അപ്പോൾ തിയേറ്ററുകളില്ല, അപ്പോൾ അതിനിടയിൽ ആമസോണിൽ റിലീസ് ചെയ്യപ്പെടുന്നു. എന്താണ് ആക്ച്വലി ഇങ്ങനെ ഒരു തോട്ട് എത്തിയത്? എങ്ങനെയാണ് ഈ ഹലാൽ ലവ് സ്റ്റോറി എന്നുള്ളൊരു ക്യാപ്ഷനിലേക്ക് എത്തിയത്? ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുതരും. ഹലാൽ ലവ് സ്റ്റോറി ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ സിനിമ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആളുകളുടെ ശ്രമങ്ങളും അതിൻ്റെ യാത്രകളും ഒക്കെ തന്നെയാണ്. അപ്പം അതൊരു നർമ്മത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ഒരു കൂട്ടം ആളുകളുടെ ഒരു കോ എക്സിസ്റ്റൻസും കൂടിയിട്ടാണ് ഈ സിനിമ. ഒരു ട്രെയിലറിൽ ഒരു വിഷ്വൽ ഉണ്ട്, അതായത് പോസ്റ്റർ കണ്ടിട്ട് ഈ സിനിമ ഈ ഇങ്ങനത്തെ സിനിമകളാണല്ലോ ഈശ്വര നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതിനുശേഷം അവരെടുക്കുന്ന ഒരു എഫേർട്ടാണ് ഒരു ടെലി സിനിമ, ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമ ചെയ്യാൻ. വീണ്ടും സുഡാനി ഫ്രം നൈജീരിയയ്ക്ക് ശേഷം ഒരു നാട്ടുമ്പുറത്തെ വിശേഷങ്ങൾ, അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ ആൾക്കാരുടെ ഇന്നസെൻസ്, ഇതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ, അതും അങ്ങനെ ഒരു തോട്ട് എന്താ? ഇത് അങ്ങനെ ഇതൊരു സിനിമ പറയാൻ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സുഡാനി ഫ്രം നൈജീരിയ പോലെ ഒരു ഒരു പ്രദേശത്തിന്റെ കഥയായിട്ടല്ല കൺസീവ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഈ സിനിമ നടക്കുന്ന സ്ഥലം ഒരു 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 സ്ഥലത്തേക്ക് ലൊക്കേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ സിനിമ. ഇന്ദ്രയിത്തേട്ടിനെ കുറിച്ച്, ഇതിലൊരു ഡെഡിക്കേറ്റഡ് ആക്ടർ എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ തെരുവ് നാടകം ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി, തനിക്ക് അഭിനയം അത്രമാത്രം പ്രിയപ്പെട്ടതാണ്, പാഷനേറ്റ് ആണ്, അങ്ങനെ വരുന്നൊരു ക്യാരക്ടറാണെന്നുള്ള ഒരു ഫീലാണ് തരുന്നത്. ഇന്ദ്രയിത്തേട്ടനായിട്ടുള്ള അസോസിയേഷൻ ഈ സിനിമയിൽ ഇന്ദ്രയിത്തേട്ടന്റെ ക്യാരക്ടറിനെ കുറിച്ച്. ഇന്ദ്രയിത്തേട്ടൻ അവതരിപ്പിക്കുന്ന ഷെരീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, അപ്പം ആ ക്യാരക്ടർ നമ്മൾ ട്രെയിലറിലും ഇതിലൊക്കെ കണ്ട പോലെ തന്നെ അഭിനയമോഹിയായിട്ടുള്ള, എന്നാൽ അദ്ദേഹത്തിന് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള, അഭിനയത്തിലൊക്കെ ഉള്ള ഒരാളായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം തിരക്കഥ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ പല ലെയറുകളിലായിട്ട് അഭിനയം പിന്നെ നമുക്ക് തരുന്ന പിന്നെ ആളുകളെയാണ് ഈ ക്യാരക്ടറിന് വേണ്ടി പരിഗണിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രയിത്തേട്ടനെ മനസ്സിൽ വരികയും അദ്ദേഹത്തോട് പോയിട്ട് കഥ നറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പം ആ കഥ നറേറ്റ് ചെയ്ത ഉടനെ തന്നെ പിന്നെ ഈ ക്യാരക്ടർ ചെയ്യാമെന്നുള്ള ഏൽക്കലും ഇന്ദ്രയിത്തേട്ടൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഷൂട്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇന്ദ്രജിത്ത് എന്നുള്ള നടന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു കോൺട്രിബ്യൂഷൻ, ഒരു പെർഫോമർ എന്നുള്ള നിലക്ക് ഈ കഥാപാത്രത്തെ പിന്നെയും വലുതാക്കിയിട്ടുണ്ട്. ആ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ദ്രയിത്തേട്ടനൊപ്പം? തീർച്ചയായും ആസ് എ പ്രൊഫഷണൽ ആക്ടർ എന്നുള്ള നിലക്ക്, ഒരു വ്യക്തി എന്നുള്ള നിലക്കും ഒക്കെ തന്നെ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ഒരു ആക്ടറാണ് ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് പുറത്തേക്ക് തരാൻ അവരുടെ പരമാവധി ശ്രമിക്കുന്ന ഇന്ദ്രജിത്ത് മാത്രമല്ല, എല്ലാവരും തന്നെ അവരവരുടെ പാർട്ട് പരമാവധി പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എൻതുസിയാസ്റ്റുകളായിട്ടുള്ള ടാലന്റുകളായിട്ടാണ് ഞാൻ ഇവരെ എല്ലാവരെയും മനസ്സിലാക്കിയിട്ടുള്ളത്. സിനിമയിൽ ഒരു ക്യാരക്ടർ സ്ക്രിപ്റ്റിനെ തൂക്കി നോക്കി അതിലിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതൊരു 10 ദിവസമുണ്ട്, 8 ദിവസത്തിന് ഞാൻ തീർത്തരാം, ഇങ്ങനെ റിയൽ ലൈഫിൽ ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് ചില ഇപ്പം ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് പരിചയം ഉള്ള ആ ഒരു ഏരിയയിൽ ഇതാക്കുമ്പം ഒരു ഒരു പക്ഷെ ഒരു ആ ഒരു ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ ഇത് എത്ര ദിവസത്തേക്ക് ഷൂട്ട് ചെയ്യാനുണ്ടാവും എന്നുള്ള എക്സ്പീരിയൻസിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും ഇതിന്റെ പിന്നണി പ്രവർത്തകർ പലരും ഉണ്ട്. നമ്മൾ ചിലവരെങ്കിലും അങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ട്, നമുക്ക് കണ്ണുംപൂട്ടി പറയാൻ കഴിയുന്ന ചില ആളുകൾ, അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പം അങ്ങനെ വന്നതാണ്. സൗബിന്റെ ക്യാരക്ടർ യഥാർത്ഥത്തിൽ സൗണ്ട് റെക്കോർഡിസ്റ്റുകൾ കുറെ സംഭവങ്ങൾ അതിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ നർമ്മത്തിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലെ സിനിമയിലെ സൗണ്ട് റെക്കോർഡിസ്റ്റ് എന്തായിരുന്നു പറഞ്ഞിരുന്നത് ആക്ച്വലി സൗബിന്റെ ക്യാരക്ടർ ആ സീക്വൻസ് ചെയ്യുമ്പോൾ? അല്ല, ഇത് ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ചാലഞ്ചിങ് ആണ് സൗണ്ട് റെക്കോർഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പം അതൊരു ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ സിനിമയിലുണ്ട്.
അപ്പോ തീർച്ചയായും അത് അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചുകൾ നമ്മൾ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സിനിമയിലും സൗണ്ട് റെക്കോർഡിസ്റ്റ് ഉണ്ടായിരുന്നു, ഒറിജിനൽ സൗണ്ട് റെക്കോർഡിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എല്ലാവരും അതൊരു ഒരു ഒരു ഫൺ മൂഡിൽ തന്നെയാണ് പിന്നെ അതിനെ ഈ കഥാപാത്രത്തെയും മുന്നോട്ട് കൊണ്ടുപോയത്, സിനിമയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഷറഫ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കൂൾ സിനിമ പാരഡൈസോ സിനിമ കാണിക്കുന്ന വളരെ ക്രിസ്റ്റലായിട്ട് ഓറിയൻറ്റഡ് ആയിട്ട് എനിക്ക് ഇന്ന കാര്യമാണ് പറയേണ്ടത് എന്നുള്ള രീതിയിൽ സക്രിയ അതിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സിനിമ പാരഡൈസോ സിനിമ തന്നെയാണ് അവിടെ കാണിക്കുന്ന കുട്ടികൾക്ക് എന്നുള്ളതാണ്. അപ്പൊ അതിലുണ്ടായിട്ടുള്ള ഒരു കാരണം എന്താ, അങ്ങനെ ആ സിനിമ കാണിക്കാനുണ്ടായ ഒരു തോട്ടം എന്താ, സ്ക്രിപ്റ്റിൽ അത് ആഡപ്പ് ചെയ്യാനുള്ള കാരണം എന്താ? എനിക്ക് തോന്നുന്നത് സിനിമ കുറെ കൂടെ സിനിമ മുഴുവൻ വന്നതിന് ശേഷം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഷറഫിന്റെ ക്യാരക്ടറും ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ തന്നെ ഒരു ഒരു സിനിമ എൻതുസിയാസ്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ വൺ ഓഫ് ദി ആളാണ് ഈ ഷറഫ് അവതരിപ്പിക്കുന്ന തൗഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ കൂടെ ശ്രമം ആണ് ഇതിനകത്തെ സിനിമ നടക്കുന്നത് എന്നാണ് പിന്നെ നമുക്കിപ്പോൾ അതിനെ കുറിച്ച് പറയാൻ കഴിയുക. സിനിമയ്ക്കകത്തെ സിനിമയിലെ ഡയറക്ടർ ജോജു ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, ചേട്ടൻ്റെ ക്യാരക്ടറും ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഈ സിനിമയുടെ തിരക്കഥ കഴിഞ്ഞ് ഏറ്റവും ആദ്യമായി മനസ്സിൽ വന്ന പേര് മുഖമാണ് ജോജു ചേട്ടൻ്റെ മുഖം എന്ന് പറയുന്നത്. അത് ഞാൻ അപ്പൊ തന്നെ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് പറയുകയും ഇങ്ങനെ ഒരു 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 ക്യാരക്ടർ പിന്നെ ഞാൻ വിശദമായി പറയാൻ പിന്നീട് വരാം ഇങ്ങനെ ഉണ്ടെന്ന് അദ്ദേഹത്തെ തന്നെ നേരത്തെ തന്നെ ഞാനത് ആദ്യം തന്നെ പറഞ്ഞിടുകയും ചെയ്തു. കാരണം ആ ക്യാരക്ടർ കുറച്ച് നേരത്തെ ഇന്ദ്രേട്ടന്റെ ക്യാരക്ടർ പറഞ്ഞ പോലെ പല ലെയറുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പം ജോജു ജോർജ് എന്നുള്ള ആക്ടറുടെ ഒരു ഒരു ടാലന്റ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള പിന്നെ ഒരു ഘട്ടം ഈ സിനിമയിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഷൂട്ടിങ്ങിലേക്ക് വരുമ്പം ഏറ്റവും പിന്നെ വെറിപിടിച്ച് അഭിനയിക്കുന്ന ഒരു ഒരു പ്രൊഫഷണൽ ആക്ടർ ആയിട്ടാണ് എനിക്ക് ജോജു ജോർജിനെ മനസ്സിലായത്. ഇൻ പോസിറ്റീവ് സെൻസ് അഭിനയിച്ച് അത് ഏറ്റവും പരമാവധി ആ പെർഫോമൻസ് പുറത്തെടുക്കുന്നത് വരെ അതിന് ശ്രമിക്കുന്ന പിന്നെ അപൂർവം ചില ആക്ടറുകളിൽ ഒരാളാണ് ജോജു ജോർജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമയിലെ ഒരു സീക്വൻസിൽ പാർവതി പറയുന്നുണ്ട്, നമ്മുടെ കൺവിക്ഷൻസ് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നമുക്കൊരു കഥാപാത്രം ആവാൻ പറ്റുള്ളൂ. സക്രിയയെ സംബന്ധിച്ച് ആദ്യ സിനിമ കഴിഞ്ഞു അടുത്ത സിനിമയിലേക്ക് വരുമ്പോൾ സക്രിയ ബ്രേക്ക് ചെയ്യുന്ന ലിമിറ്റ്സ് എന്താണ്? അങ്ങനെ വെച്ചാൽ കൺഫ്യൂഷൻ ആണ്. ഇതിപ്പം ആ കഥാപാത്രം പറയുന്ന ഡയലോഗ് എന്ന് പറയുന്നത് എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ നമ്മള് പിന്നെ ഒരു കഥാപാത്രമായി മാറാൻ പിന്നെ ഒരു കഥാപാത്ര ഈ പരകായ പ്രവേശം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പം അത് അതിനെ ബ്രേക്ക് ചെയ്യേണ്ട ഒരുപാട് സംഗതികളുണ്ട്. അപ്പം അതെന്താണ് എന്നുള്ളത് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലേക്ക് എത്തുകയാണെങ്കിൽ ഞാനിതിങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. ഇപ്പൊ സുഡാനി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അടുത്തതിലേക്ക് എത്തുമ്പം ഇനി അതിന്റെ അടുത്തതിലേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ യാത്രയിൽ നമ്മൾ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ അത് പാലിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദിക്കുന്നത് വളാഞ്ചേരി ഒരു നാട്ടിൻപുറത്തുകാരനായ സക്രിയ നേഷൻ വൈഡ് ആയിട്ടുള്ള അപ്രീസിയേഷൻസ് വരെ എത്തുന്ന രീതിയിലേക്ക് വളർന്ന് രണ്ടാം സിനിമ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ റെസ്പോൺസിബിലിറ്റി കൂടുതലോ ഒരു ബാഗേജ് ആവുന്നുണ്ടോ ആ ഒരു രണ്ടാം സിനിമയിലേക്ക്? റെസ്പോൺസിബിലിറ്റി തീർച്ചയായും ഉണ്ട്. കാരണം ഇതൊരു ഒരു പ്രൊഡക്ഷൻ ആണ്, അത് വലിയൊരു ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അത് ഒന്നാമത്തെ സിനിമ ചെയ്യുമ്പോഴും രണ്ടാമത്തെ സിനിമ മൂന്നാം എത്ര സിനിമയാണെങ്കിലും ആ റെസ്പോൺസിബിലിറ്റി നമ്മിൽ എപ്പോഴും അർപ്പിതമാണ്. കാരണം നമ്മൾ പറയുന്ന കഥ നമ്മളുടെ കൺവിക്ഷനിൽ നടക്കുന്ന നെറേറ്റീവ് സ്റ്റൈലിൽ നടക്കുന്ന ഒരു കഥ, അത് മനോഹരമാക്കുക എന്ന് പറയുന്നത്, മനോഹരം ഇൻ ദ സെൻസ് ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ മനോഹരമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അത് തീർച്ചയായും അത് അല അല സ്റ്റോറിയിലും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. ഇതിലെ മ്യൂസിക് ഡയറക്ടേഴ്സ് അവരെ കുറിച്ച് പറയൂ. സിനിമയില് നമുക്ക് രണ്ടു മൂന്ന് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഷാബാസ് അമൻ ചെയ്തിട്ടുണ്ട്, ബിജിപാൽ ബിജിയേട്ടൻ ചെയ്തിട്ടുണ്ട്,
അതുപോലെ തന്നെ റെക്സ് വിജയൻ അതിന്റെ മ്യൂസിക് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ യാക്സൻ നേഹ ഇവർ രണ്ടുപേരും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഒരു നിര ആളുകൾ തന്നെ ഇതിന്റെ മ്യൂസിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ടീം അപ്പ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ, അങ്ങനെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയുണ്ട്? പൊതുവേ ഒന്നോ രണ്ടോ പേര് മാക്സിമം അങ്ങനെയല്ലേ വരാറുള്ളൂ സിനിമയിൽ? ഒരു ടീം അപ്പ് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് ഇത്രയും ആൾക്കാരെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഇത് മ്യൂസിക് ഡയറക്ഷന്റെ കാര്യമാണോ ചോദിക്കുന്നത്? അതെ അതെ. ഇത് ഇതിൽ ഇപ്പോ ബിജിപാലിന്റെ ഏതായാലും ഷഹബാസ് അമന്റേതായാലും അവരുടെയൊക്കെ തന്നെ ഇൻഡിപെൻഡന്റ് വർക്കുകളാണ് ഇതിലുള്ളത്. റെക്സ് വിജയൻ ഇതിന്റെ പ്രൊഡക്ഷനിലാണ് ഇപ്പം ഷഹബാസ് അമൻ മ്യൂസിക് ചെയ്ത് പാടിയ രണ്ട് സിനിമയുടെ രണ്ട് പാട്ടിന്റെ പ്രൊഡക്ഷനിലാണ് റെക്സ് വിജയൻ വർക്ക് ചെയ്തത്. വിജയേട്ടൻ ഒരു ഇൻഡിപെൻഡന്റ് സോങ് വേറെ തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. യാക്സൻ നേഹ എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് അവര് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ എന്നാൽ എല്ലാവരും അറിയുന്ന ഒരു ഫ്രറ്റേണിറ്റിക്ക് അകത്തുള്ള ആളുകളാണ് ഫിലിം ഇൻഡസ്ട്രിയിലെ. അപ്പൊ അതുകൊണ്ട് അതും കൂടുതൽ സൗകര്യമായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ചില ചില ഡിസ്കഷനുകളും ഫോൺ ത്രൂ ഒക്കെ ആണെങ്കിലും അത് വളരെ സൗകര്യം ചെയ്തിട്ടുണ്ട്. അതെ, ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഇന്നിപ്പോ ട്രെയിലർ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബില് 12-ാമതാണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ എക്സ്പെക്ടേഷൻസ് എന്താണ്, സിനിമ എങ്ങനെ റിസീവ് ചെയ്യപ്പെടും, അങ്ങനെ തോട്ട്സ് എന്താ? അത് ആ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. കാരണം ഇത് കുറെ കൂടെ പിന്നെ വലിയ പിന്നെ ജനങ്ങളിലേക്ക് ഇത് എത്താൻ പോവുകയാണ്. കുറെ കൂടെ വലിയ ഇപ്പൊ 200 കൺട്രീസിൽ ഇത് പിന്നെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെ. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ആളുകൾ ആസ്വദിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഒരു ആകാംക്ഷ, ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഞങ്ങളിലും ഉണ്ട്. തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു, ഇപ്പൊ അത് ഒ ടി ടിയിൽ ആമസോൺ പ്രൈം ത്രൂ ആണ് ഇറങ്ങുന്നത്. അപ്പൊ മുന്നോട്ടുള്ള യാത്രയില് ഇത്തരം ഒ ടി ടി പ്ലാറ്റ്ഫോംസിന്റെ സാധ്യതകളും പോസിറ്റിവിറ്റിയും എന്താണ്, എങ്ങനെയാണ് സക്രിയ നോക്കി കണ്ടതിന്? രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള വലിയ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒ ടി ടി പ്ലാറ്റ്ഫോം കുറെ കൂടെ പിന്നെ മറ്റൊരു എക്സ്പീരിയൻസ് നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രേക്ഷകരിലേക്ക് സിനിമ എത്താൻ പോണു, എന്താണ് സക്രയുടെ ഭാഗത്ത് പറയാനുള്ള വാക്കുകൾ എന്താണ്? അല്ല, സിനിമ പരമാവധി കാണാൻ ശ്രമിക്കുക, സിനിമയുടെ റിവ്യൂസ് അറിയിക്കുക. തീർച്ചയായും, കാരണം ഒരു അതിൻ്റെതായ രീതി അങ്ങനെയാണല്ലോ. സിനിമ കഴിഞ്ഞതിന് ശേഷം അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ കണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് എന്നാണ് തോന്നുന്നത്. ഇതില് സിനിമയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു യാത്രയുണ്ട് നസീർ ചേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറായിട്ട്. അപ്പോ സക്രയുടെ ലൈഫിൽ അങ്ങനത്തെ യാത്ര എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സ്വന്തം ജീവിതം എന്തെങ്കിലും ഈ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ സിനിമയിൽ അത് പിന്നെ അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റോറിയുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ വേറൊരു ഡിഫറെന്റ് യാത്ര തന്നെയായിരുന്നു നമ്മുടെ പിന്നെ പേഴ്സണൽ യാത്ര. ഈ തമാശകളൊക്കെ ചെയ്യുമ്പോ റിയൽ ലൈഫില് സീക്വൻസ് എടുക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ എൻജോയ് ചെയ്തു? ആക്ച്വലി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കോമഡി ട്രാക്ക് വർക്ക് ചെയ്യാനാണ്. അതെ അതെ, അത് പല രീതിയിലാണ്. ഇപ്പം ഹലാൽ ലവ് സ്റ്റോറിയിലേക്ക് വരുമ്പോൾ അത് മുഴുവനുമായും ഒരു ഏറെക്കുറെ ആക്ടേഴ്സിന്റെ പിന്നെ ആക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സീനുകൾ. പിന്നെ ഇതിലെ തമാശകളൊക്കെ ആണെങ്കിൽ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളത്, കാരണം അവരുടെ പെർഫോമൻസ്, അവരുടെ പിന്നെ മുഖഭാവങ്ങള്, അവരുടെ ചലനങ്ങള്, ഇതൊക്കെ തന്നെ അവരുടെ ക്യാരക്ടറിനെ അത് എൻട്രി ചെയ്തിട്ടുണ്ട്. സിനിമയുടെ നരേറ്റീവ് സ്റ്റൈലിനെയും അത് എൻട്രി ചെയ്തിട്ടുണ്ട് എന്നാണ്. അവസാനിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ചോദ്യം, സ്നേഹത്തിന് ഹലാൽ ഉണ്ടോ ശരിക്കും? തീർച്ചയായും, ഒരു സംശയമില്ലല്ലോ. ഓക്കെ ദെൻ, താങ്ക് യു ഫോർ ജോയിനിങ് എസ്. ഇത്രയും ഈ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ചാൽ ഒരുപാട് സന്തോഷം. ആൻഡ് വിഷിംഗ് യു ഓൾ ഫോർ യുവർ ഫിലിം. താങ്ക് യു. താങ്ക് യു.